പിന്നെ പിരിയുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസമായി. ഞാനിവിടെ നൂറിനെ പറഞ്ഞു നാറ് നാറ്റി പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാൻ അതേ അകത്തോട്ട് ചേർത്ത്, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാന് ഏതോ ഒരു സ്ഥലത്താണ്, വാൽവിസ് ബേ എന്ന് പറയുന്ന നമ്മുടെ അന്റാർട്ടിക് ഓഷന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട്, അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അങ്ങനെ ഇവിടെ ഉള്ള ഒരാള് പുള്ളി നമ്മളെ പുള്ളിക്കാരന്റെ കമ്പനിയിൽ ഹോസ്റ്റ് ചെയ്തു, കണ്ടില്ലേ? പുള്ളിക്കാരന്റെ കമ്പനിയിലാണ് കേട്ടോ ഇവിടെയാണ് ഹോസ്റ്റ് ചെയ്തത്. ഇത് പുള്ളിക്കാരന്റെ കമ്പനിയുടെ റൂമിലാണ്. ഇവിടെ എക്കെ കിടന്നു, ഇവിടെ ഞാന് കിടന്നു, അവിടെ ഡാനിയൽ കിടന്നു, കണ്ടില്ലേ? പുള്ളിക്കാരെ രാവിലെ നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവന്ന, കണ്ടില്ലേ? എന്ത് സ്നേഹമുള്ള ഒരു മനുഷ്യൻ കേട്ടോ. ഏക്ക, സേ ഹായ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഡാനി, സേ സ്വാഗതം. സേ ലുക്ക് അറ്റ് ദ ക്യാമറ. ആഷ്ലി, ലുക്ക് അറ്റ് ദ ക്യാമറ. സേ സ്വാഗതം. സ്വാഗതം. ഇനി നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് പിന്നെ എനിക്കൊന്ന് കുളിക്കണം. ഇതൊക്കെ തന്നെയാണ്, കണ്ടില്ലേ? കുറെ താടിയൊക്കെ കുറെ വളർന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും താടിയൊക്കെ ഉള്ളത്. ഇത് എങ്ങനെ ഷേവ് ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ല. ഇവൾക്ക് വട്ടാണ്. Yeah, good. Thank you for hosting. Thank you so much. No problem. What's your name? Kenneth. Kenneth ആണ് കേട്ടോ. ഐ നോ യുവർ നെയിം, ബട്ട് ഐ എം ജസ്റ്റ് ആസ്കിംഗ് ഫോർ ദ വീഡിയോ. നമ്മൾ പുള്ളിക്കാരെ റോഡിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോവാം. ഫൈനലി നമ്മൾ പുള്ളിക്കാരന്റെ കമ്പനിയോട് വിട പറയാണ്. ബാഗെല്ലാം വെച്ചിട്ടുണ്ട്, കോഫിയൊന്നും ഇതുവരെയാണ് കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല ഒരു ചെറിയൊരു കമ്പനിയാണ് കേട്ടോ. ഇതാണ് പുള്ളിക്കാരന്റെ കുറച്ച് ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഹിച്ചേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഡാനിയ കോഫി പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു വന്നിട്ട് ദാണ്ടെ നമീബ് ഡെസേർട്ടിന്റെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മള് ചായ കുടിക്കാൻ, സോറി, കോഫി കുടിക്കാൻ വേണ്ടി പോവാണ്. എന്തടിപൊളിയല്ലേ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷനിൽ ഞാൻ ഓൾറെഡി ഇറങ്ങിയായിരുന്നു. ഇവിടെ കോഫി, ബ്രെഡ്, എക്ക ആൻഡ് ഡാനി എല്ലാരും കൂടെ. അതാ എക്ക, ഓക്കെ. വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു ക്രൈയിങ്? ഐ ഡോണ്ട് നോ. ബ്രേക്കപ്പ് ക്രൈയിങ്? I'm taking memories, you know. 14 വർഷമായിട്ടുള്ള എക്കയുടെ ഒരു പ്രണയം, 14 വർഷമാണ് കേട്ടോ. എക്കയ്ക്ക് ഇപ്പൊ 30 വയസ്സുണ്ട്. 14 വർഷത്തുള്ള ഒരു പ്രണയം പൊട്ടിയതിന്റെ കരയിലാണ്. ആ കരയിൽ ഞാൻ ലൈവായിട്ട് വീഡിയോ എടുക്കുവാണ്. അതിന് എക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. വാങ്ങ കേട്ടോ, 14 വർഷത്തിന് ശേഷം അവർ പിന്നെ പിരിയുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസമായി അതിന്റെ കരച്ചിലാണ്. ഓക്കെ, ടുഡേ യു കൻ ഡ്രിങ്ക് ഇഫ് യു വാണ്ട്. നമ്മള് ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ട്രാവൽ ചെയ്യുമ്പോ കുടിക്കാൻ കഴിയില്ല, മദ്യപിക്കാനൊന്നും കഴിയില്ല. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവർക്ക് കുടിക്കാൻ സമ്മതിച്ചു. എന്നിട്ട് ഇന്നലെ തൊട്ട് അടുത്ത തീരുമാനം എടുത്തു, ഇനി കുടിക്കാനോ പുകവലിക്കാനോ ഒന്നും പറ്റില്ല എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ എക്കയ്ക്ക് വേണമെങ്കിൽ ഒരു ഇളവ് എടുക്കാന്ന് പറഞ്ഞിരിക്കുവാണ്. ഇവിടെ ഡാനിയലും എക്കയും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഷാവോലിൻ കുംഫു, കമ ഓൺ. This is for snack. Finally നമ്മള് മുകളിൽ കയറിയിരിക്കുകയാണ്. പുറകില് കാണുന്നതാണ് ദക്ഷിണ അറ്റ്ലാന്റിക്കൻ സമുദ്ര തീരം. ഡാനിയൽ അവിടെ ഉണ്ട്, എക്കതാ ഇവിടെ മുകളിൽ കയറി. കമാനക്ക, ഈ കാണുന്ന എല്ലാം ഡ്യൂൺസ് ആണ് കേട്ടോ. നല്ല വലിയ ഡ്യൂൺസ് ആണ്, കണ്ടില്ല? ഫുൾ അടിപൊളി. ആ അടിപൊളി.
സ്ലൈഡ് ചെയ്ത് പോവാണ് ഞാൻ ഇവിടെ എക്കയെ കുഴിച്ചു വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അതാ എക്കയെ കണ്ടില്ലേ, കുഴിച്ചു പൊടി കിടക്കുന്ന കണ്ടില്ലേ, എക്കയെ മണ്ണിട്ട് കുഴിച്ചു വിടാൻ വേണ്ടി പോവാം. ഇവിടെ എക്കേനെ മണ്ണി കുഴിപ്പിച്ചിട്ടുണ്ട്. പതിനൊന്ന് മണിയായപ്പോഴേക്കും നല്ല ചൂടായി കേട്ടോ. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. നമ്മളിവിടെ ഹിജയ്ക്കാൻ വേണ്ടി റോഡിലോട്ട് വന്നപ്പോ അവിടെ കൊറേ പേര് സ്കോട്ട് ബൈക്കും കൊണ്ട് പോവാണ് കേട്ടോ മണലാരണ്യത്തിൽ. ഇതോ നമ്മളിങ്ങനെ ലിഫ്റ്റ് അടിച്ചത് വർക്ക് ചെയ്തു കേട്ടോ. വേണ്ട ഒരു കാർ റിട്ടേൺ അടിക്കുവാണ് നമുക്ക് വേണ്ടി. കണ്ടില്ലേ നമ്മള് വർക്ക് ചെയ്തു കേട്ടോ. കമോൺ കമോൺ ബാക്ക് ബാക്ക് ബാക്ക്. താങ്ക് യു സോ മച്ച്. ഫൈനലി നമ്മുടെ ഇത് വർക്ക് ചെയ്തു. വൈ ഡിഡ് യു സ്റ്റോപ്പ്? ബിക്കോസ് വി വേർ ഡൂയിങ് ലൈക് ദിസ്. താങ്ക് യു സോ മച്ച്. വാട്സ് യുവർ നെയിം? എമി. ആർ യു ഫ്രം നമീബിയ? യാ. I'm from India. Okay. She's from Taiwan. He's from Uganda. Oh, okay. That's our nice. Thing work. You know, this one. She stopped because of this one. നമ്മള് നമ്മുടെ സോപ്പ് കമൗണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഏകദേശം 33 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ വാൾവിസ് ബേയിൽ നിന്ന്. Thank you so much. 1 minute. Ekka, say bye-bye. You are crazy. Bye-bye. Crazy. Bye-bye. 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 Thank you. Okay. പുള്ളിക്കാരി ഒരു അടിപൊളി മനുഷ്യത്തി. പുള്ളിക്കാരി നമ്മളിവിടെ ബീച്ച് ഏരിയയുടെ അടുത്തായിട്ട് കൊണ്ടാക്കി. പുള്ളിക്കാരി നമ്മുടെ ക്രൈസി സ്റ്റഫ് കണ്ടത് കൊണ്ട് മാത്രമാണ് വണ്ടി നിർത്തിയത്. ഇത് നമ്മുടെ സോപ്പ് കോണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ബീച്ച് ഭാഗമാണ്. ഇവിടെ ധാരാളം റെസ്റ്റോറന്റുകളും പാർക്കും സംഭവങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഏക്ക, ആർ യു റെഡി? How are you feeling? കണ്ടില്ലേ, ഫാമിലീസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ കുറേ നിയമ ഇതൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് അറ്റ് ഓൺ റിസ്ക്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം നിങ്ങൾ സ്വിം ചെയ്യുക. നോ ആൽക്കോഹോൾ, നോ ലൗഡ് മ്യൂസിക്, നോ ഓപ്പൺ ഫയർ. വേസ്റ്റുകൾ ഇടാൻ പാടില്ല, സൈക്ലിംഗ് ഓടാൻ പാടില്ല, ഹുക്ക വലിക്കാൻ പാടില്ല. പട്ടി അപ്പിട്ടാൽ അത് ക്ലീൻ ചെയ്യുക. ഹൗക്കേഴ്സ്, നോ ഹൗക്കേഴ്സ് അല്ലോ. അതെന്താ സംഭവം? പിന്നെ പട്ടിയെ ബീച്ച് ഏരിയയിൽ കൊണ്ടുവരാൻ പാടില്ല. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഡോഗ് പെർമിറ്റ് ഓൺ വാക്ക് വേ. ഓ, ഈ വാക്ക് വേയിലൂടെ പട്ടിയെ കൊണ്ടുപോകാം. അല്ലാത്ത ഇതാണ് ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ കാണുന്നതെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള തെരുവോറ ഭക്ഷണ കേന്ദ്രങ്ങളാണ്, റെസ്റ്റോറൻറ്റുകളാണ്. ഫാം ഹൗസ് ഡൽഹി. കുറേ ഉണ്ട് കേട്ടോ, കുറേ ആളുകളുണ്ട്. ധാരാളം ആളുകളും വെളുത്ത നിറത്തിലുള്ള ആളുകളാണ്. കാരണം ധാരാളം നമീബിയൻസ് ആണ്, ലോക്കൽ നമീബിയൻസ് ആണ് സത്യത്തിൽ ഇവരെല്ലാം. ഇതാണ് കേട്ടോ നമ്മുടെ ബീച്ച് ഏരിയ. ഹൗ യു ഫീലിംഗ്? ഹൗ ഇസ് ദിസ് പ്ലേസ്? Oh, it's nice. Yesterday was beach day, but we couldn't do my homework. Oh. Alla active aayittulla rendu kuttiyalana nammal ivide samsarichondi iyana. Say hi, say hi. Hi. What's your name? Amana. We were at the beach. Yesterday we were at one place, but we had to go everywhere. Okay. Nice to meet you. She's turning cool. Yeah. നല്ല ഓഷൻ കറണ്ട് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇതാ നല്ല ഫോഴ്സിലാണ് ഇവിടെ വെള്ളം വന്ന് അടിക്കുന്നത്. ഇവിടെ ആളുകൾക്ക് ബീച്ച് വന്ന് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനായിട്ട് അവർ സൗകര്യങ്ങളൊക്കെ ഒഴുക്കിയിട്ടിട്ടുണ്ട്. നല്ലൊരു പ്രദേശമാണ് കേട്ടോ. നമുക്ക് അങ്ങ് ദൂരമായിട്ടൊക്കെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ബീച്ച് റിസോർട്ടുകളാണ്. അങ്ങ് ദൂരമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത്. So
ഇവിടെ ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെ ഇവര് വാഷ്റൂം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. പക്ഷെ വെള്ളമൊന്നുമില്ല, കണ്ടേ കണ്ടോ, നല്ലൊരു സെറ്റപ്പ് കേട്ടോ. ഇതാണ് നമ്മുടെ ബീച്ച് ഏരിയ. നമ്മുടെ കുറെ വണ്ടികളോടൊപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ് കൂടുതൽ മനോഹരമാകുന്നതെന്ന് തോന്നുന്നു. മനോഹരം കേട്ടോ, അതിമനോഹരം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്, സ്ട്രാൻഡ് ഹോട്ടൽ സോപ്പ് മൗണ്ടാണ് കേട്ടോ. ഈ കാണുന്നത് ഇവരാണ് കേട്ടോ. യു ആർ ഹെറാറോ, യു ആർ ഹിംബാർ, ഫ്രണ്ട് ഫ്രം യുഗാണ്ട. യാ യുഗാണ്ട, യാ വി ആർ ട്രാവലിംഗ് ടുഗദർ. ഇവരുതാണ്ട് ഇവിടെ കുറെ ഫാൻസി സ്റ്റഫായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത്. യാ യു ഹെറാറോ, ഹെറാറോ ഹിംബ, അവര് ഹിംബയാണ്. പുള്ളിക്കാരിയുടെ കൊച്ചൊക്കെയാണ് കേട്ടോ. ഹിംബ സ്ത്രീകളെയാണ്, നഗ്നരായിട്ടുള്ള സ്ത്രീകളെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നഗ്നതയെയും അവരുടെ സംസ്കാരത്തെയും വിറ്റ് എന്താ പറയുന്ന കാശാക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രൈം എക്സാമ്പിളാണ് നമ്മുടെ എത്യോപ്യയിലെ ധാരാളം ഗോത്ര വിഭാഗങ്ങൾ. അവരുടെ നഗ്നതയും അവരുടെ ഇതുപോലുള്ള ആചാരങ്ങളെയും വിറ്റിട്ട് അവർ കാശാക്കുന്നു. അത് തെറ്റാണോ ശരിയാവുന്നോ എന്ന് പറയുന്നതല്ല, അതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ചില എത്യോപ്യയിൽ തന്നെ പല ഗോത്രങ്ങളുണ്ട്, മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത പല ഗോത്രങ്ങളുണ്ട്. അവിടെ മനുഷ്യരെ എത്തിയാൽ ക്യാമറ കൊണ്ടുപോയാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ബട്ട് ഇവിടെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമറ കൊണ്ടുപോയാൽ അവര് സന്തോഷമാണ്, മാത്രമല്ല അവർക്ക് പൈസ കൂടെ കൊടുക്കണം എന്നുള്ള കാര്യമുണ്ട്. ഹൗ ഡു യു ഫീൽ അബൌട്ട് മൈ ജേണി? ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം അതർ ട്രാവലേഴ്സ്. Yeah, we are different people. Yeah, you are different. That's right. India. From India. Yeah, southern part of India. From Taiwan. Taiwan. Yeah. You came from different... Uganda. Yes, from Uganda. Yeah. You came from different countries. Yes, yeah. Where you meet? I met her in Botswana. Uh-huh. I met him in Uganda. Like that, yeah. What did you do? Just thank you so much. I hope you guys will get good business, you know. Okay, thanks a lot. Would you guys love to take a picture with us? Sound ha, okay. Daniel, one video like this portrait. പുള്ളിക്കാരിയുടെ മുടി കണ്ടില്ലേ, നൈസ് ആയോ? നൈസ് കണ്ടില്ലേ. ഇതാണ് ഹിംബ ഗോത്ര വിഭാഗം. ആ കാണുന്ന നമ്മുടെ ഹരാറയാണ് കേട്ടോ. ആ കാണുന്ന സീ വേൾഡ്, യു നോ സീ വേൾഡ്, യു വാച്ച് ഇന്ത്യൻ സീരിയൽ, ബോളിവുഡ് സീരിയൽ. ഇവർക്ക് എല്ലാവർക്കും ഇന്ത്യൻ സീരിയലൊക്കെ അറിയാം കേട്ടോ. അതാണ് സീ വേൾഡിലെ മാഹീനാണോ ഒന്ന്. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഭയങ്കര ലവ്ലി പീപ്പിൾ ആട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവരെന്ന് പറയുമ്പം ടൂറിസ്റ്റുകൾക്ക് വെച്ചിട്ട് കാശിന് വേണ്ടിയാണ് ഇവര് ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ അടുത്ത് കാശൊന്നും വാങ്ങാതെ. അവർ പറയാണ് കാശൊന്നും ഇല്ലാതെ തന്നെ ഫോട്ടോ എടുത്തോളൂ, നമ്മളടുത്ത് കുറെ കഥകളൊക്കെ പറഞ്ഞു. നല്ല മനുഷ്യര്. എന്റെ അമ്മോ, എന്ത് അടിപൊളി സാധനങ്ങൾ കേട്ടോ. ഫുള്ള് ഇവരുടെ ഹിംബ ആളുകളൊക്കെയാണ് ഇതെല്ലാം വിൽക്കുന്നത്. കിൻഡിൽ അണക്കിന് ഓരോ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ സ്ട്രീറ്റിൽ ഇരുന്ന് വിൽക്കുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ പല ആളുകളും എല്ലാവരും ഇരിക്കുന്നതാണ് കണ്ടോ. എൻ്റെ അമ്മോ, ഇവിടെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ, നല്ല ഐറ്റംസ് ആണ്. ആ കാണുന്നത് ഒരു ഹിംബയുടെ ഏരിയ ആയിരുന്നു. ഇപ്പം വന്നപ്പോൾ വേറെ അല്ലാത്ത ഇവിടുത്തെ ആളുകളൊക്കെ വിൽക്കുന്ന ഇതൊക്കെയാണ്, കുറേ പാത്രം ചട്ടി. എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഡാനിയൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു, ബാക്കിയെല്ലാം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല. അടുത്ത വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മള് ഓഷൻ വ്യൂയുടെ ഭാഗത്തൂടെ പോവാണ്. I'm from India, southern part of India. Taiwan. Oh, very cool. He's from Uganda. Yeah. From where? Uganda. Oh, Uganda. Yeah. Are you all friends or did you just meet traveling? Friends and then traveling. നമ്മൾ ഇനി നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത് സോപ്പ് കൊണ്ട് നമ്മൾ വിട്ടു. ഇനി പോകുന്നത് സ്കെൽട്ടൺ കോസ്റ്റൽ എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ്. അതായത് നമ്മൾ നേരെ നോർത്തേൺ ഭാഗത്തോട്ട് പോവുകയാണ്. ഓഷന്റെ ഭാഗം പിടിച്ച് നമ്മൾ നേരെ നോർത്ത് നബീബിയയിലോട്ട് പോവാം. അനദർ റൈഡ്. ഓ, നമ്മളിവിടെ നെരുങ്ങിയും പിരിങ്ങിയും ഒക്കെയാണ് ഇരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മളങ്ങനെ ഒരു ഹൈവേയിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ മാൾവിസ് പോകുന്ന റോട്ടാണ്, അങ്ങോട്ട് നമ്മുടെ സോപ്കോമോ ഉണ്ട്. അതെ,
ഈ കാണുന്ന വണ്ടി നമ്മൾ ഡ്രോപ്പ് ചെയ്തു, അവർ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ അതാണ്ടെ മെയിൻ റോഡിലോട്ട് ഹിച്ചയക്കാൻ വേണ്ടി വന്നിട്ട് റെഡി. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഹിച്ചൈക്ക് ചെയ്യുന്നത്. ഡാനി കം, ഡാനി ഒരിക്കലും ലിഫ്റ്റ് അടിക്കില്ല കേട്ടോ. ഡാനി മാറിയിരിക്കും, നമ്മൾ രണ്ടുപേരാണ് ലിഫ്റ്റ് അടിക്കുന്നത്. ഡാനി എപ്പോഴും ഇങ്ങനെ മൗനവ്രതമാണ് ഡാനി. അതുകൊണ്ട് താണ്ടെ വന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ. അല്ല ലിഫ്റ്റ് അടിക്കാം. ഓ ഇപ്പൊ ഹെൻലീസ് ബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇനി നമ്മൾ പോകുന്നത് സ്കെൽട്ടൺ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ, ടൊറാബേ. നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം താണ്ടേ ടെറാക് ബേ എന്ന് പറയുന്ന 287 kilometers ഉള്ള സ്ഥലത്തോട്ടാണ്. ഈ ധാരാളം സ്ഥലങ്ങളിലെല്ലാം ഫിഷർമാൻസ് ആണ് കേട്ടോ. കുറെ പേര് ഫിഷിങ്ങിനൊക്കെ പോകുന്നവരുണ്ട്. നബീബില് കുറെ ആൾക്കാർ ഹണ്ടിങ്ങിന് പോകും, ഫിഷിങ്ങിന് പോകും. അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. പല ആളുകൾക്കും കുറെ ഹണ്ടിങ് വില്ലേജ് ഒക്കെ ഉണ്ട്. അമേരിക്കയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറെ പേര് വെറുതെ ഹണ്ട് ചെയ്ത് കളിക്കാൻ വേണ്ടി മാത്രം വരും ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ. അവർക്ക് മീറ്റൊന്നും വേണ്ട, അവർക്ക് എന്താ വട്ടാണോ, അവർക്ക് എന്താ പറയാ അവരുടെ തലയോട്ടിയിൽ ഹെഡ് ഷോട്ടൊക്കെ ഇട്ട് ആ ഒരു വിനോദത്തിൽ ഏർപ്പെടുന്നവരാ. വൈ വൈ ആർ യു സോ ഹാപ്പി? ബിക്കോസ് യു ഗോട്ട് ബ്രോക്ക് അപ്പ്. ഇത് കുറെ നേരമായിട്ട് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്കൂടെ പോകുന്ന ആളുകളെല്ലാം കണ്ടേ ഫിഷിങ്ങിന്റെ കമ്പും കൊണ്ടാണ് കേട്ടോ പോകുന്ന. എല്ലാരും മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരാ. നമ്മൾ ഏതോ മിഡിൽ ഓഫ് നോവെയറിൽ എത്തിയല്ലോ. ദേഹമൊക്കെ നല്ല വേദന കേട്ടോ. ഇവിടെ ഇവിടെ ഫുള്ള് സോൾട്ടിന്റെ ഇതൊക്കെയാണ്. മിഡിൽ ഓഫ് നോവെയർ, വെൽക്കം ടു ഇതാ കണ്ടില്ലേ, ഫുള്ള് മലകളാണ് കേട്ടോ. ഇതുപോലുള്ള ക്രൈസി മലകളാണ്, വേറെ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. ഇവിടെ അപൂർവ ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോൾ ഉപ്പാണ് കേട്ടോ. ആളുകൾ ഉൾപ്പ് വിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ മുതലാളിമാരെവിടെയാണോ കണ്ടില്ലേ, ഇവിടെ തന്നെ ഉപ്പ്. ഇത് പൈസക്ക് വേണ്ടിയാണോ ഈ ബോക്സ് ഇട്ടിരിക്കുന്നത്? ഇത് പൈസക്ക് വേണ്ടിയാണോ? ഇത് കണ്ടോ, പൈസക്ക് വേണ്ടിയാണോ? ഓ ഇവിടെ കണ്ടില്ലേ, ഇതിന് വിലയൊക്കെ ഇട്ടിട്ടുണ്ട്. 60, 70, 100, 100. 100 എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ 470 rupees ഇതാണ് കേട്ടോ. ഓ അതാണ്ട് ഇതില് പൈസ ഇടാം, പൈസ ഇടാനുള്ളത് കെട്ടി വെച്ചിട്ടുണ്ട്. ഓ ഹു ഈസ് സെല്ലിംഗ് ദിസ്? ഹു ഈസ് സെല്ലിംഗ് ദിസ്? ഓ യു യു ഗൈസ് സെല്ലിംഗ്? അവരാണ് കേട്ടോ. ഞാനിവിടെ 100 പറഞ്ഞു, 400 എന്ന് പറഞ്ഞ ഡാനി. ഡാനി യു ടേക്ക് കെയർ. ഓക്കെ ഡാനി ഇവിടെ സ്ലീപ്പിംഗ് ബാഗും കൊണ്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. പുള്ളിക്കാരൻ്റെ കൂടെയാണ് നമ്മൾ ലിഫ്റ്റ് അടിച്ചു വന്ന. അങ്ങോട്ടാണ് നമ്മുടെ സ്കെൽട്ടൺ കോസ്റ്റൻ. പക്ഷെ നമ്മൾ വി ക്യാൻസൽഡ് അവർ പ്ലാൻ, നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ മാറ്റി. കാരണം അങ്ങോട്ട് ഒരു വണ്ടിയില്ല, ആകെ ടൂറിസ്റ്റുകൾ മാത്രമാണ് പോകുന്നത്. ടൂറിസ്റ്റുകൾ ആരും വണ്ടി തരയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് സോപ്കമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ വിൻഡോ തലസ്ഥാന നഗരിയിൽ പോയിട്ട് നോർത്ത് ഇങ്ങനെ പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ നോർത്തേൺ പാർട്ട് ഓഫ് ഇത് അങ്കോള ബോർഡറിന്റെ അടുത്ത്. നമ്മുടെ സൺസെറ്റ് ഇവിടെ ആവാൻ വേണ്ടി പോവാണ്. ഡാനിയൽ ലീവിംഗ്. ഡാനിയൽ ബൈ ബൈ. ഡാനിയൽ ബൈ ബൈ. നമുക്ക് വണ്ടിയൊന്നും കിട്ടാതെ വട്ട് പിടിച്ചു ആണെങ്കിൽ പറയാം ഡാനിയൽ ബൈ. ഡാനിയല് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്, കാരണം തണുപ്പ് കേട്ടോ. നമ്മള് സമയമില്ല, കാരണം രാത്രിയെങ്കിലും ഇവിടെ നിന്ന് 1 hour ഇനി ഇരുട്ടിയാൽ ലിഫ്റ്റ് അടിക്കാന്ന് വിചാരിക്കുന്നു. കാരണം എങ്ങനെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ നമ്മൾ നല്ല ലേറ്റ് ആവും. എനിക്ക് തിരിച്ച് ബോട്ട്സ്വാനയിലൊക്കെ പോകേണ്ടതാണ്, എന്റെ വിസ കഴിയും. നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന്. വാട്ട് ഹാപ്പനിങ്? ഡാനിയൽ ഇവിടെ വന്ന് എല്ലാരെയും പിടിച്ചല്ലോ. ഹലോ, ഹായ്. Oh, Daniel. Daniel is eating without us. Oh, we are suffering. Ah. We
That's a seal? It's a seal, yeah. The seal builder? Yeah, seal builder. ഈ കാണുന്ന മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീൽ മീറ്റ് ആണ്. അതായത് മറ്റേ താറാവിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ എണ്ണ ഒരു പെൻസിനെ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ മീറ്റ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. നമ്മുടെ നമീബിയയിലും നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലും സീൽ എന്ന് പറയുന്ന ഈ മൃഗ വെള്ളത്തിലുള്ള മൃഗം ധാരാളം ഉണ്ട്. അപ്പൊ ഇവര് തൊട്ടപ്പുറത്ത് ഇവിടെ ഉണ്ട് കേട്ടോ, ഇവര് പോയി പിടിച്ചിട്ട് അതിനെ കറി വെച്ച് കഴിക്കും കേട്ടോ. ഇസ് ഇറ്റ് സ്മെല്ലിംഗ് നൈസ്? This ocean. I like this. Dry fish. കരുവാടിന്റെ ഉണക്കമീന്റെ മണമാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ട് ഇത് ബിൽട്ടം ഉണ്ടാക്കിയതാണ് ഇവ, അതായത് ഇവർ ഉണക്കിയിട്ടുണ്ടാക്കിയതാണ്. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഞാൻ സീലിന്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടി പോകുന്നത്. പെൻഗ്വിൻ പോലത്തെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ സീൽ, ഇങ്ങനെ കറുത്തൊരു വലിയൊരു ഇങ്ങനെ പോകുന്ന ഒരു സാധനം. ഇവിടത്തെ ഉപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവിടത്തെ നാലുപേര്. What's your name bro? Paul. Paul. ഇത് Paul bro. ഇത് വേറെ ഞാൻ ഇവിടത്തെ ഒരു ഇതൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവരുടെ സ്ഥലം. ഇവിടെ ദാണ്ടേ വേറെ കുറച്ച് പേര് പല റൂമുകളിലുണ്ട്. പുള്ളിക്കാരൻ്റെ റൂം നമുക്ക് കിടക്കാനായിട്ട് തന്നിട്ടുണ്ട്. എൻ്റെ ഡാനിയൽ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓൾറെഡി ഡാനിയൽ തണുത്ത് കുറച്ച് കിടക്കുവാണ്. ദാണ്ടേ ഇതൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ധാരാളം ഇവരുടെ ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ കണ്ടില്ലേ, ആ ഉപ്പാണ് കേട്ടോ ഇവിടെ കുട്ട കണക്കിന് കൂട്ടി വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ നമ്മളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ക്രിസ്മസ് ഇട്ടിട്ട്. സ്റ്റീൽ മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റീൽ മീറ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഉണക്കമീൻ, ഉണക്കമീനെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ സീൽ മീറ്റ് കഴിക്കുക. അങ്ങനെ ജീവിതത്തിലായിട്ട് പുതിയൊരു മീറ്റ് കൂടെ കഴിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ രസകരമായിട്ടുള്ള ദിവസമായിരുന്നു. ഹിംബാ പീപ്പിളിനെയൊക്കെ മീറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ പോകേണ്ട വഴി പ്ലാൻ ക്യാൻസൽ ചെയ്തു സമയപരിമിതി കാരണം. പിന്നീട് അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല, അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് വിസ തീരുന്നുമ്പോ എനിക്ക് രാജ്യം വിടാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും നല്ല ഒരു ദിവസമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവരും. ബൈ ബൈ.